നമസ്കാരം. ഏതായാലും ഈ ലോകത്തിൽ, അമേരിക്കയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ മുഴുവൻ ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആളുകൾ, ഇസ്ലാമോഫോബി എന്ന രോഗം ബാധിച്ച ആളുകൾ, അത് കൊറോണ പോലൊരു വൈറസ് തന്നെയാണ്, അതിൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല എന്നുറപ്പായി. കൊറോണ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വൈറസ് അതിൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞെന്ന് ഉറപ്പായി. അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ ജോ ബൈഡൻ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ അധികാരമേൽക്ക് മാത്രമേ വേണ്ടൂ, അതിനെ ഫോർമാലിറ്റികൾ മാത്രം. ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത്, അധികാരത്തിൽ കയറുമ്പോഴും അദ്ദേഹം ഈ മതം, ജാതി, അവർണൻ, സവർണൻ അവിടുത്തെ രീതിയിൽ അവിടെ അവിടെ കുത്തിപ്പൊക്കുകയുണ്ടായി. ദേശീയത, അമേരിക്കൻ ദേശീയത, ഈ ലോകത്തിൽ അമേരിക്ക മാത്രമേ ഉള്ളൂ, ആ അമേരിക്കയിൽ നമ്മൾ വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലുള്ളൊരു ഹിറ്റ്ലർ നാസി സമ്പ്രദായം തന്നെ, ഹിറ്റ്ലറുടെ സമ്പ്രദായം തന്നെ, അതൊക്കെയാണല്ലോ ഹിറ്റ്ലർ ചെയ്തിരുന്നത്. ഹിറ്റ്ലർക്ക് മതത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ വംശീയവാദമായിരുന്നു, ദേശീയവാദമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, ജർമ്മൻകാർ. അതിനെയാണ് ട്രംപ് അവിടെ ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ വലിയൊരു പ്രകടനമാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്, മുസ്ലിം വിരോധം. ഞാൻ അധികാരത്തിന് കയറിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ ഉന്മൂലനം ചെയ്യും. ലോകത്തിലെമ്പാടും പരന്നു കിടക്കുന്നൊരു സമൂഹമാണത്. അത് 10-15 ലക്ഷം പോരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടല്ല സംസാരിച്ചതെന്ന് വേണം കരുതാൻ. അധികാരത്തിൽ നിന്ന് കയറി കിട്ടിയാൽ മതി, നിങ്ങൾ എന്നെ അധികാരത്തിൽ കയറ്റിയാൽ മതി, ബാക്കിയിൽ ഞാൻ മറ്റേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ കയറിയത്. അതേപോലെ ഇറങ്ങിപ്പോയി, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുറേ ശല്യപ്പെടുത്തി, ഇസ്ലാമോഫോബിയെ നല്ല രീതിയിൽ പടർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സും തനസ്സും മറന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സാ വജസാ കർമ്മണ പണവും എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇറാന് കയറി മാന്തി പൊളിക്കാൻ നോക്കി, മറ്റേ മുസ്ലിം മറ്റേ നമ്മളുടെ ബ്രന്ദന് പറയുക, നമ്മളുടെ ഇസ്രായേലിനെ വലിയ രൂപത്തിൽ സഹായിച്ചുകൊണ്ട് അങ്ങനെ ചൊറിയാൻ നോക്കി. പിന്നെ അദ്ദേഹം ഒരു 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 നിയമം തന്നെ ഉണ്ടാക്കി, നിയമം തന്നെ ഉണ്ടാക്കി. അതേ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ വിദേശത്തുനിന്ന് വരുന്ന മുസ്ലിം തീവ്രവാദികൾ, അഥവാ മുസ്ലിം തീവ്രവാദികൾ, ആ മുസ്ലിം തീവ്രവാദികളെ ഇവിടേക്ക് കയറ്റില്ല, ഇതാണ് അദ്ദേഹം നിയമം ഉണ്ടാക്കിയത്. അതായത് വരുന്ന മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികൾ, എല്ലാവരും ടെററിസ്റ്റുകൾ, ടെററിസ്റ്റ് എന്ന വാക്കാ ഉപയോഗിച്ചത്. അങ്ങനെ നിയമമോടെ ഉണ്ടാക്കി, ഇനി ഇവിടേക്ക് ആരും കയറണ്ട, ഇതെന്തോ സംതിങ് സ്പെഷ്യലായിട്ടുള്ളൊരു ഭൂമികയാണ്, ഇത് നിങ്ങളെപ്പോലുള്ള അലവലാദികൾക്ക് വന്ന് കയറാനുള്ളൊരു സ്ഥലമല്ല എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ഒരു ഡർട്ടി കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, ഇന്ത്യക്കാർക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുടെ മുഖത്ത് ചളി വാരി തേച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രസ്താവനയിലൂടെ. ഏതായാലും ഇസ്ലാമോഫോബിയയുടെ വലിയൊരു പ്രചാരകനായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്ത ട്രംപ്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ, ഈ വന്ന ഇലക്ഷനിൽ ഒരു തരത്തിലും അദ്ദേഹത്തിനൊരു ഒരു ഒരു എതിരാളിയാവില്ല ബൈഡൻ എന്നാണ് കരുതിയത്. ബൈഡന് 10-87 വയസ്സായി. ഇയാളുടെ പോലെയുള്ള ആ ഒരു ഒരു എന്താ സൂപ്പർ സ്റ്റാർ ലുക്ക് ഇല്ല, പക്ഷേ ലുക്കില്ലെന്നേ ഉള്ളൂ മനസ്സിലായി. ഇപ്പോൾ അതേതായാലും ഞങ്ങളൊക്കെ ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി വയ്ക്കാനാണ് ഇവരുടെ ഈ പാർട്ടി ശ്രമിച്ചത്. സ്വാഭാവികമായിട്ട് കൂട്ടുകാരികളൊക്കെ, അവരുടെ കൂട്ടുകാരുണ്ട്, അവരുടെ കൂട്ടുകക്ഷികളുണ്ട് ഇംഗ്ലണ്ട് പോലെയുള്ള ആൾക്കാർ, അവരൊക്കെ സ്വാഭാവികമായിട്ട് എതിരാകുമല്ലോ, എതിരാകണമല്ലോ. അമേരിക്കയാണല്ലോ വലിയേട്ടൻ. അപ്പം മുസ്ലിമിനെ ശരിക്കും ഈ ടെററിസ്റ്റുകളായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, മുസ്ലിം സമുദായത്തെ മുഴുവൻ അങ്ങോട്ട് ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. US ജനിച്ച് വളർന്ന മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ അവിടെയുണ്ട്. 50, 100, 150, 300 വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും വാസ്തവത്തിൽ അവരെപ്പോലും അവരുടെ അവർക്ക് പോലും സമ്മർദ്ദമേറുകയാണ് ചെയ്യുന്നത്. അവർ US പൗരന്മാരാണ്, അവിടെയുള്ള ആൾക്കാരാണ്, അവരെവിടേക്ക് പോകാൻ അവർക്ക് പോലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തത്. താടി വെച്ച ആളെ കണ്ട സംശയം, അവരവസ്ഥയിലായി. കമലഹാസൻ ഒരിക്കൽ പോയപ്പോൾ പ്രശ്നമുണ്ട്, കമലഹാസൻ എന്നാണ് പേര്, ഹാസൻ്റെ ചിരി, കമല എന്ന് പറഞ്ഞാൽ താമര,
താമരപ്പൂ വലിച്ചിരിക്കുന്ന ആൾ അത്രയേ അർത്ഥമുള്ളൂ. പക്ഷേ ഹാസൻ എന്നുള്ള പേര് കേട്ടപ്പോൾ കമൽ എന്നുള്ള പേര് കേട്ടപ്പോൾ സംശയമായി. അതിൻ്റെ പേരിൽ പിന്നെ തെളിവ് ഹാജരാക്കേണ്ടി വന്നു. ഷാറൂഖ് ഖാൻ ഇനി അങ്ങോട്ട് കടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന മറ്റേ ഇന്ത്യയുടെ റിയൽ പേൾ ഭാരതരത്നമായിട്ടുള്ള അബ്ദുൽ കലാം അവിടെ ചെന്ന് പരിശോധിച്ചു? അതൊക്കെ എത്ര തെറ്റാണ് വാസ്തവം ചെയ്ത്. ഒരു സ്ട്രൈക്കിംഗ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലും പരിശോധിച്ചു, അദ്ദേഹം ചിരിച്ചുകൊണ്ട് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആവശ്യത്തിലേറെയുള്ള ഇസ്രായേൽ സഹായം നടത്തിക്കൊണ്ടിരുന്നത്. ഇസ്രായേലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അറബ് മറ്റേ അറബ് ദേശത്തെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള രണ്ട് തുല്യമാണ് വാസ്തവത്തിൽ. അത് വലിയ രൂപത്തിലാണ് ഇസ്രായേലിനെ എന്തോ സംതിങ് സ്പെഷ്യലാക്കി മാറ്റിയിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഏതും ഇതൊക്കെ യു എസ് അതായത് അമേരിക്കൻ സിറ്റിസൻസിന് വേണ്ടിയിട്ട് എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഞാനാണ് യഥാർത്ഥത്തിലുള്ള അമേരിക്കൻ സ്നേഹി, ഞാനാണ് അമേരിക്കൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആള്. ഇതുവരെയുള്ള ആൾക്കാർ അങ്ങനെയായിരുന്നില്ല, ഒബാമയെ പോലുള്ള ആൾക്കാർ അങ്ങനെയായിരുന്നില്ല. അവർ ലോകത്തിൽ എല്ലാത്തിനും തുല്യരായിട്ട് കണ്ടു. എന്തിനാ നമ്മൾ തുല്യരായിട്ട് കാണുന്നത്? നമുക്ക് തുല്യരായിട്ട് ആരുണ്ട്? അമ്പമ്പട ഞാനേ ആരാടാ പാറായി. ഈ നിലപാടെടുത്തു ഇത്തവണത്തെ ഇലക്ഷനിൽ. ആയതുകൊണ്ട് തന്നെ വമ്പൻ വിജയമാണ് ഉണ്ടാകുക. വമ്പൻ വിജയം തന്നെ ഉണ്ടായത് ട്രംപിനല്ലാന്ന് മാത്രം, ബൈഡനാണ് ഉണ്ടായത്, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ജലരേഖകളായിട്ട് മാറി. അമേരിക്കയിലെ ജനങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. WTC തകർന്നത്, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നത്, അതുണ്ടായ സമയത്തുണ്ട്. അത് ഉണ്ടായത് മുതൽക്കാണ് അവിടെ ഇസ്ലാമോഫോബിയ വളർത്താൻ ശ്രമിച്ചത്. പക്ഷെ അതൊന്നും ജനങ്ങളെ ഏശിയിട്ടില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു? എത്ര ദേശങ്ങളെ താറുമാറാക്കി, ഇറാഖിനെ അടക്കമുള്ള ദേശങ്ങളെ താറുമാറാക്കി, അഫ്ഗാനിസ്ഥാനെ താറുമാറാക്കി, അവിടെ നിന്ന് ഇവിടെ കയറി വന്നിട്ട് യുദ്ധം. അമേരിക്ക പോയിട്ട് യുദ്ധം ചെയ്യാത്ത വൻകര ഏതെങ്കിലും ഉണ്ടോ? അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് അനുരൂപമായിട്ട് അനുരോധമായിട്ട് നിൽക്കാത്ത എല്ലാവരെയും അവർ നുള്ളി നോവിക്കും. അതാണ് അവരുടെ സ്വഭാവം. ഒരു വെള്ളക്കാരൻ്റേതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഊറ്റം, ഗർവ്, അതാണ് കാണിച്ചത്. ഏതായാലും ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ ട്രംപ് വെള്ളക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് തലയിൽ ചുമന്നു കൊണ്ടുവരുന്ന ഈ മുസ്ലിം വിരോധം ഇപ്പോൾ സംഭവം തലയിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളെ തലയിലിരിക്കുകയാണ്. ട്രംപിൻ്റെ അയാളുടെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. പിന്നെ അവരെ തലയിൽ നിന്ന് ഈ ചുമടെടുത്ത് ഇറക്കി വയ്ക്കാൻ പറ്റില്ല. അത്രയും വലിയ ചുമട തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് പോലും ഈ ഒരു സമൂഹം, വലിയൊരു സമൂഹമാണ് മറ്റേ മുസ്ലിം സമൂഹം, അവർ വിട്ടുകൊടുക്കൂ? അവർ ഒറ്റയടിക്ക് എല്ലാ വോട്ടും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ബൈഡൻ കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാ ഇന്ത്യക്കാരും അവരുടെ വോട്ട് കൊണ്ട് ഒറ്റയടിക്ക് ബൈഡന് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ട്രംപ് ആ രീതിയിലാണ് വംശവിദ്വേഷമോടെ പടർത്തിയത്. എന്തിനാണ് പൗരത്വമില്ല അവിടെ ഉണ്ടായിരുന്നത്? എന്താണ് പൗരത്വമില്ല? പുറത്തു നിന്ന് വരുന്ന മുസ്ലിങ്ങൾ അവിടെ കയറാൻ പാടില്ല. അതാണ് അവിടെ ഉണ്ടാക്കിയ ബില്ല്. അതിന് തത്തുല്യമായ ബില്ല് പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? തത്തുല്യമായ ബില്ല് പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡൻ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. വലിയ മാർജിനിലാണ് ജയിച്ചു കയറിയിട്ടുള്ളത്. ഇപ്പം ഏതായാലും കാറ്റ് മാറി വീശുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഞാൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ ഈ ആൻറ്റി മുസ്ലിം കരി നിയമം എടുത്തു മാറ്റും. അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ അതിന്യൂനപക്ഷമാണ് മുസ്ലിംസ്, ആയതുകൊണ്ട് തന്നെ ജയിക്കുവോ തോൽക്കുവോ എന്നൊന്നും കരുതിയിട്ടല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് അരി നിൽക്കില്ല. ഒരു കൂട്ടം ആൾക്കാരെ പാർശ്വവൽക്കരിക്കുക, അത് സമൂഹത്തിന് അവസാനം അത് ദ്രോഹമായിട്ടേ വരുള്ളൂ. ഈ ശരീരമുണ്ട്, ഈ ശരീരത്തിൽ ഏത് ഭാഗമാണ് വലിയ ഭാഗം? കണ്ണാണ്. നിങ്ങൾ ഈ ശരീരത്തിൽ നിന്നൊരു ഭാഗം വെട്ടിമാറ്റാൻ ആരോ ശിക്ഷ കൽപ്പിച്ചു. നിങ്ങൾ ഏത് ഭാഗമാണ് വേണ്ടെന്ന് പറയുക? കണ്ണ് വേണ്ടെന്ന് പറയൂ, വായ വേണ്ടെന്ന് പറയൂ, രണ്ട് കൈകളും വേണ്ടെന്ന് പറയൂ. ഈ ശരീരത്തിലെ അങ്ങ് മുതൽ ഇങ്ങോട്ട് എല്ലാ ഭാഗങ്ങളും ഈ ശരീരത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് പോലെ തന്നെ മുസ്ലിം സമൂഹവും അമേരിക്കയിൽ അത്യന്താപേക്ഷിതമാണ്. അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാർ അവിടെയുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇസ്ലാം കരി നിയമം അത് അമേരിക്കയുടെ കരി നിയമമാണ്. അതാണ് ജോ ബൈഡൻ പറഞ്ഞത്, അത് ഞാൻ എടുത്തു കളയും. അതിനുശേഷം ഇഫ് എലക്റ്റഡ് അദ്ദേഹം പറഞ്ഞു, ഇഫ് ഐ എലക്റ്റഡ് US പ്രസിഡൻസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഐ വിൽ റീസ്റ്റോർ എക്കണോമിക്കലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും പാലസ്റ്റീനും.
അത് അത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനും ഇസ്രായേലിനെ ദ്രോഹിക്കാനും വേണ്ടിയിട്ടല്ല. പാലസ്റ്റീന് അങ്ങനെയുള്ള മറ്റൊരു ഈ എക്കണോമിക്കൽ അസിസ്റ്റൻസ് നടത്തിയിരുന്നു. അത് എന്തിനാ ഇല്ലാതാക്കിയത്? ഒരാവശ്യമില്ലാതെ. ആരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് ഐ വിൽ റീ ഓപ്പൺ ദാറ്റ്, ഞാനിത് വീണ്ടും തുടങ്ങി വയ്ക്കാൻ പോവാണ്. മാത്രമല്ല, വി വിൽ റീ ഓപ്പൺ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, പി എൽ ഒ, പണ്ടത് യാസർ അറാഫത്തിന്റെ സൃഷ്ടിച്ചത്. അതിൻ്റെ ഓഫീസ് ആദ്യം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു. വീണ്ടും അത് എവിടെ വരാൻ പോകണു? വാഷിങ്ടണിൽ വരാൻ പോകുന്നു. അതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇവിടെ മാറ്റമുണ്ടാകുന്നത് ബൈഡനല്ല, മാറ്റമുണ്ടാകുന്ന പ്രസിഡന്റിനല്ല, മാറ്റമുണ്ടാകുന്ന രാഷ്ട്രത്തിനാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വാങ്ങിച്ചത്. പ്രോ മുസ്ലിം ഡിക്ലറേഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആൻറ്റി മുസ്ലിം കരുതി എടുത്തു മാറ്റും, പി എൽ എവിന് അർഹമായ സ്ഥാനം കൊടുക്കും, അവർക്ക് സാമ്പത്തിക അസിസ്റ്റൻസ് കൊടുക്കും എന്നല്ല നേരത്തെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് വാങ്ങിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബൈഡൻ പഴയ ആൾ തന്നെയാണ്, രാഷ്ട്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖ് യുദ്ധത്തിന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്താണ് അദ്ദേഹം സെൻട്രായത്. ഇന്നിപ്പോൾ 87 വയസ്സുണ്ട്. ഇറാഖ് യുദ്ധത്തിന് അമേരിക്കക്കാർ എല്ലാവരും ഇറാഖിനെ യുദ്ധം നടത്തണം, ഇറാഖിനെ പിടിക്കണം, ഇറാഖിനെ തകർക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരാൾ മാത്രമാണ് പറഞ്ഞത്, അരുത്, യുദ്ധമരുത്, യുദ്ധമരുത്, ആരുടെ യുദ്ധമരുത്, ഇറാഖിനോട് യുദ്ധമരുത് എന്ന് പറഞ്ഞത്. ആ പറഞ്ഞ ആളുടെ പേരാണ് ജോ ബൈഡൻ. ആ ജോ ബൈഡനാണ് ഇപ്പോൾ വോട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാറിയത് ആരാണ്? ജോ ബൈഡൻ അന്നും ഇന്നും ഒരേപോലെ തന്നെ. മാറിയത് യു എസ് ജനതയാണ്. ഇനി ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇനി ഇറാഖ് യുദ്ധം ഇറാനെ പോയിട്ട് മാന്തി പിടിക്കാൻ നടക്കൽ, അഫ്ഗാനിസ്ഥാനെ പോയി മാന്തി പിടിക്കാൻ നടക്കൽ, പാലസ്റ്റീൻ ഇസ്രായേൽ യുദ്ധത്തിന് ഇങ്ങനെ മൂക്കുചൊറിഞ്ഞ് അവിടെ യുദ്ധം ഉണ്ടാക്കൽ, ആയുധ വിൽപ്പന, ഇതൊന്നും ഇനിയിവിടെ ഉണ്ടാവില്ല. ഇവിടെയുള്ള എല്ലാ അസമാധാനവും എല്ലാവിധത്തിലുള്ള അശാന്തിയും സൃഷ്ടിച്ചു വെച്ചതിൻ്റെ 99% ഉത്തരവാദിത്വം യു എസ് ഗവൺമെൻറ്റിനാണ്, ലോക പോലീസ് ചമഞ്ഞിട്ട്. ആ ഒരവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം അവിടെ ജനങ്ങൾക്ക് വന്നു. കൊറോണ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു കവലച്ചട്ടപ്പിയില്ലാന്ന്, എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നാന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ യുദ്ധത്തെ വെറുക്കുന്ന ബൈഡൻ പുതിയൊരു സംസ്കാരം അമേരിക്കയിൽ കെട്ടിപ്പൊക്കുന്നു, മതേതര സംസ്കാരം. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നറിയാമോ? അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മറ്റവരില്ല, അവിടെയുള്ള മുസ്ലിം സൊസൈറ്റി, അവിടെയുള്ള മുസ്ലിം സമൂഹം തന്നെ. അവിടെയുള്ള മുസ്ലിം സമൂഹം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മുസ്ലിം സമൂഹങ്ങളും. ഇവരാൽ ഈ അമേരിക്കക്കാരാൽ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചവരാണ്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആയതുകൊണ്ട് തന്നെ ഈ ലോകത്തിലും ശാന്തി പടരും, സമാധാനം പടരും. നമസ്കാരം.